ഈയൊരായിസേ നമുക്കുള്ളു സോദരാ, ദൈവത്തെ ആരാധിക്കൊരായിസേ നമുക്കുള്ളു സോദരേ, ദൈവത്തിനായി ജീവിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യനാഥൻ ഇന്നേ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് നല്ലൊരു ദിവസം നൽകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം സങ്കീർത്തൻ പുസ്തകം 10:14 വചനത്തില് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും, അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങ് അവ ഏറ്റെടുക്കും. സങ്കീർത്തകന്റെ ദൈവത്തിനു മുൻപിലുള്ള വലിയൊരു പ്രാർത്ഥനയും അവൻ്റെ വലിയൊരു വിശ്വാസവുമാണ്. ദൈവത്തിനു മുമ്പിൽ അവൻ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: അങ്ങ് കാണുന്നുണ്ട് എൻ്റെ കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും, അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട്, അങ്ങ് അവ ഏറ്റെടുക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവൻ്റെ ഒരു പ്രാർത്ഥന, ആ വിശ്വാസ തീഷ്ണത ദൈവത്തിനെങ്ങനെ കാണാതിരിക്കാനായിട്ട് സാധിക്കും? ദൈവത്തിൻ്റെ ചെവികളിൽ നിന്ന് ഈ പ്രാർത്ഥന എങ്ങനെ മാറിപ്പോകും? കാരണം അത്രമാത്രം വിശ്വാസത്തോടെയുള്ള ഒരു പ്രാർത്ഥനയാണ്. ക്ലേശങ്ങൾക്കും വേദനകൾക്കും കഷ്ടതകൾക്കും നടുവിൽ നിൽക്കുമ്പോൾ സങ്കീർത്തകൻ പറയുകയാണ്: അങ്ങ് കാണുന്നുണ്ട്, അങ്ങ് കേൾക്കുന്നുണ്ട് എൻ്റെ ക്ലേശങ്ങളും എൻ്റെ കഷ്ടപ്പാടുകളും, അങ്ങ് തീർച്ചയായും അത് കാണുന്നുണ്ട്, അങ്ങ് എന്നെ സഹായിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു വിശ്വാസ തീഷ്ണതയുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കണം. എൻ്റെ ദൈവം എന്നെ കാണുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ കേൾക്കുന്നുണ്ട്, എൻ്റെ ദൈവം എന്നെ സഹായിക്കും, ഈ ഒരു ചിന്തയുണ്ടോ? ദൈവത്തിന് മുമ്പ് ചെന്നിട്ട് ഇപ്രകാരം പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ക്ലേശങ്ങളുടെ നടുവിൽ, രോഗങ്ങളുടെ നടുവിൽ, കഷ്ടപ്പാടുകളുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് എൻ്റെ ദൈവമേ അങ്ങനെ കാണുന്നുണ്ട്, അങ്ങനെ കേൾക്കുന്നുണ്ട്, തീർച്ചയായും അങ്ങനെ കാണുന്നുണ്ട്, അങ്ങനെ സഹായിക്കും, ഈ ഒരു ബോധ്യം പ്രാർത്ഥന ദൈവത്തിന് മുമ്പിൽ കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇല്ല എങ്കിൽ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളുടെ നടുവിൽ ഈ ഒരു ബോധ്യത്തോടെ കർത്താവിന് മുമ്പിൽ ചെന്നിട്ട് പ്രകാരം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മളൊക്കെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ചെവികളിൽ നിന്ന് ഒരിക്കലും അകന്നു പോവുകയില്ല നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയുടെ മുമ്പിൽ കരങ്ങളെ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവായ ഈശോയെ, ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലണമേ. കർത്താവേ, ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിലും കഷ്ടതകളിലും നൊമ്പരങ്ങളിലും അങ്ങ് കാണുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.